ഒരുപാട് സംഭവങ്ങൾ നടക്കുമ്പോഴും മുസ്ലിം സംഘടനകളും മുസ്ലിം പൗരോഹിത്യവും മുസ്ലിം യുവാക്കളും അക്ഷമരായി നോക്കിയിരിക്കുന്നത് അതിനകത്തൊരു തട്ടമിട്ട പെണ്ണുണ്ടോ? ഒന്ന് ഡാൻസ് കളിച്ചാലും ശരി, ഒന്ന് നൃത്തം കളിച്ചാലും ശരി, ഓണത്തിനൊരു അത്തപ്പൂക്കളം ഇട്ടാലും ശരി, അവര് കാണുന്നത് തട്ടത്തിൻ മറയത്തെ ബീവിമാർ ഇതിനകത്തുണ്ടോ? അവർക്കതാണ് അറിയേണ്ടത്. ഇത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. മഹത്തായ ഒരു സമുദായത്തിന്റെ ഉത്തമമായ മാതൃക എന്താണ് എന്നല്ല നമ്മൾ പറഞ്ഞു വരുന്നത്. മാറി മാറി വരുന്ന കാലഘട്ടത്തിനനുസൃതമായി മൊറാലിറ്റികൾ മാറുന്നു. എന്റെ ശരീരത്തിന്റെ നഗ്നത മറ്റുള്ളവർ എത്ര കണ്ട് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു, അതാണ് എന്റെ നഗ്നത. എനിക്ക് കുഴപ്പമില്ലെങ്കിൽ മറ്റുള്ളവർക്ക് കുഴപ്പമുണ്ടായിട്ട് കാര്യമില്ല. അങ്ങനെ സ്വന്തം ശരീരം തന്നെ ഫോട്ടോഷൂട്ട് ചെയ്ത് മറ്റുള്ളവർ കണ്ട് ആസ്വദിച്ചവർ അഭിപ്രായം പറയുമ്പോൾ ഒരു സന്തോഷം, അങ്ങനെ ആത്മാഭിമാനമുള്ള ആളുകളുടെ മോശമാണെന്നല്ല. അപ്പൊ സൂര്യപ്രകാശം ശരീരത്തിൽ ലഭിക്കുന്നില്ല എന്ന് പരാതി പറഞ്ഞിട്ട് ഡോക്ടർ കംപ്ലൈന്റ് പറഞ്ഞിട്ട് വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന ഒരുപാട് രോഗങ്ങളെയും ത്വക്ക് ക്യാൻസറുകളെയും ഒക്കെ പ്രതിരോധിക്കാൻ വേണ്ടി വലിയ ഒരു ക്യാമ്പയിൻ നടന്നു വന്നിരിക്കുകയാണ്. അങ്ങനെ സ്ത്രീകളും പുരുഷന്മാരും പൂർണ്ണ നഗ്നരായി കടപ്പുറത്ത് നിൽപ്പുണ്ട്. ഗൂഗിളിൽ കിടപ്പുണ്ട്, അതിന്റെ ചിത്രങ്ങളും ക്യാമ്പയിന്റെ വിഷ്വൽസും ഒക്കെ നമുക്ക് കിട്ടും. ശരീരം മുഴുവനും മൂടിക്കെട്ടി വെക്കുന്നത് സ്കിൻ ക്യാൻസർ വരെ ഉണ്ടാക്കാം എന്നുള്ളത് കൊണ്ട് അവർക്ക് അവരുടെ ശരീരത്തിൽ കാറ്റും വെളിച്ചവും ഒക്കെ തട്ടണം, വെയിൽ കൊള്ളണം. പ്രകൃതി ഇതിനാണ് ഈ രൂപത്തിലൊക്കെയുള്ള വിറ്റാമിൻ ഡി ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന ആശയമാണ് അവർ ഉൾക്കൊള്ളുന്നത്. നമുക്ക് തന്നെ കുറ്റം പറയാൻ പറ്റില്ല. അങ്ങനെ സ്ത്രീകളും പുരുഷന്മാരും സമ്പൂർണമായും പൂർണ്ണ നഗ്നരായി സമ്മേളിച്ചിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അവിടെ ഒരു പെണ്ണിന്റെ സ്വകാര്യതയിലേക്ക് ഒരാളും ഊളിയിട്ട് ഇറങ്ങിപ്പോകുന്നില്ല. അവരവരുടേതായിട്ടുള്ള ഒരു ആത്മസംയമനമുണ്ട്, സെൽഫ് കൺട്രോളിംഗ് ഉണ്ട്, അതൊന്നും ലംഘിക്കപ്പെടുന്നുമില്ല. അപ്പോ മനുഷ്യന് മതമാകട്ടെ, വസ്ത്രമാകട്ടെ, ഭക്ഷണമാകട്ടെ, എല്ലാം ഒരു ചോയ്സാണ്. നമ്മൾ ജീവിക്കുന്ന ഈ സമൂഹത്തിന്റെ ഒരു കാഴ്ചപ്പാടിനെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും വിലയിരുത്തുന്നത്. അവർക്ക് കുഴപ്പമില്ല, അടച്ച് കെട്ടിപ്പൂട്ടിയിട്ട പട്ടികളാണ് ഒരവസരം കിട്ടിയാൽ തുടല് പൊട്ടിച്ച് വെളിയിലേക്ക് വരുന്നത് എന്ന് പറയുന്നത് പോലെ അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പ്രശ്നം അവർക്കില്ല. അതുകൊണ്ട് ഇപ്പോ സ്ത്രീകളാകട്ടെ പുരുഷന്മാരാകട്ടെ അവരൊക്കെ വിഷയമാക്കുന്നത് സ്ത്രീ വിഷയം തന്നെയാണ്. അത് മതത്തിലാകട്ടെ രാഷ്ട്രീയത്തിലാകട്ടെ, മതപുരോഹിതന്മാരാകട്ടെ അതല്ല പൊതു ചിന്താധാരയിൽ പ്രവർത്തിക്കുന്ന പുരോഗമന ചിന്താഗതിക്കാരാകട്ടെ, ഇവരുടെ ഒക്കെ വിഷയം പെണ്ണാണ്, മതമാണ്. മതത്തിൽ എങ്ങനെ അഭിപ്രായം പറയും? ഇപ്പൊ കഴിഞ്ഞ ദിവസം സ്ത്രീ വിദ്യാഭ്യാസത്തിന് സമസ്ത എതിരല്ല എന്ന് പറഞ്ഞല്ലോ, അതിന് ചില അതിർവരമ്പുകൾ ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. ആ അതിർവരമ്പുകൾ ആരാ തീരുമാനിക്കുന്നത്? എന്താണ് അതിന്റെ അതിർവരമ്പുകൾ? ഇംഗ്ലീഷ് ഭാഷ ഹറാമാണ്, നരകത്തിലേക്ക് പോകുന്ന കാഫിറിന്റെ ഭാഷയാണ്, അത് മുസ്ലിങ്ങൾ പഠിക്കരുത്, മുസ്ലിങ്ങൾ മതമല്ലാത്ത മറ്റ് വിദ്യാഭ്യാസം ഒന്നും പാടില്ല, ഹോജാ സ്ത്രീകൾ പുറത്തിറങ്ങണ്ട, അങ്ങനെയൊക്കെ പറഞ്ഞിരുന്ന സമസ്ത ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങള് വിദ്യാഭ്യാസ അവസരങ്ങള് പ്ലസ് വണ്ണിന്റെ സീറ്റുകളൊക്കെ മലപ്പുറത്ത് കുറയുന്നുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു മലദ്വാർ സംസ്ഥാനം വേണം എന്ന രൂപത്തിലേക്ക് വരേക്കും എത്തിയില്ലേ? ഇതിന് നമ്മൾ നന്ദി പറയേണ്ടത് ബ്രിട്ടീഷുകാരോടാണ്. അവരിവരോട് പടപൊരുതി നേടിയെടുത്തതാണ് ഈ സ്വാതന്ത്ര്യം. ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തില് നമ്മുടെ യുവാക്കൾ ഏറെ, യുവതികൾ ഏറെ മുന്നോട്ട് പോയിട്ടുണ്ട്. പിന്നോട്ട് പോയിരുന്ന ഒരു മത ചുറ്റുപാടിൽ നിന്നും ആ മതത്തിന്റെ ഹറാമിനെയും ഹലാലിനെയും പൗരോഹിത്യത്തിന്റെ അരുതായ്മകളെയും ഒക്കെ വലിച്ചെറിഞ്ഞതുകൊണ്ട് ഇന്ന് അവർക്ക് ഏറെ പുരോഗതിയിലേക്ക് എത്താൻ സാധിച്ചിട്ടുണ്ട്. അതായത് ഇംഗ്ലീഷ് ഭാഷ ഹറാമാണ് എന്ന് പറഞ്ഞിരുന്ന ആളുകൾ ഇന്ന് സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ക്ലാസ്സുകൾ ഉണ്ടാക്കുന്ന
അവർ തന്നെയാണ് ഏറ്റവും കൂടുതൽ സ്പോക്കൺ ഇംഗ്ലീഷ് സംസാരിക്കുന്നതും അത്തരം ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒക്കെ, ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ, ഇംഗ്ലീഷ് മെഡിസിൻ്റെ സ്ഥാപനങ്ങൾ, മെഡിക്കൽ ഷോപ്പുകളാണെങ്കിലും ഹോസ്പിറ്റലുകളാണെങ്കിലും എല്ലാം. ഏതാണ്ട് നമ്മുടെ നാട്ടിൽ IVF ഉണ്ടല്ലോ, ഈ IVF സെന്ററുകൾ ഏതാണ്ട് 99.9% കോഴിക്കോട് പ്രവർത്തിക്കുന്നത് മുസ്ലിങ്ങളാണ്. ഫെർട്ടിലിറ്റി സെന്ററുകൾ പാടുണ്ടോ? അള്ളാഹു ഒരാൾക്ക് കുട്ടികളെ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ കൃത്രിമമായിട്ട് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ശാസ്ത്രീയ വശങ്ങൾ സ്വീകരിക്കാൻ പാടുണ്ടോ? അതായത് ബിസിനസ് വരുമ്പോഴും നമ്മുടെ സ്വകാര്യതകൾ വരുമ്പോഴും ഹറാമും ഹലാലും മാറി നിൽക്കുന്നു. ആശുപത്രികൾ കോഴിക്കോട് നിൽക്കുന്ന ഏതാണ്ട് എല്ലാ വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളും കാക്കമാരുടെ കീഴിലാണ്. അപ്പോ കുറച്ച് അതിരൊക്കെ കെട്ടിയാലും, കുറച്ച് ഞരമ്പോ വരമ്പോ ഒക്കെ കെട്ടിക്കോട്ടെ, സാരമില്ല, എന്നാലും സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാം എന്നിവർ സമ്മതിച്ചല്ലോ. ഇതിന് ചാർജ് ഇതല്ല. അപ്പോ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസമേ പാടില്ല, മുസ്ലിം സ്ത്രീ വിദ്യ അഭ്യസിക്കാനേ പാടില്ല, സ്ത്രീ പുറത്തിറങ്ങണ്ട, അവള് വെറും ഒരു പേറിയന്ത്രമാണ് എന്ന് പറഞ്ഞിരുന്ന സാഹചര്യത്തിൽ നിന്നും ഇത്രയൊക്കെ മാറിയില്ലേ? പെണ്ണിന് വിദ്യാഭ്യാസം കൊടുക്കണം എന്ന സാഹചര്യം വരെ എത്തിയില്ലേ? അതൊരു പുരോഗതിയാ, അത് ഒരു വളർച്ചയാ. അത് മുസ്ലിങ്ങള് ഏറെ മാറിപ്പോയി, അവര് ചിന്തിക്കുന്നുണ്ട്, അവരും ഈ സമൂഹത്തിന്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നുണ്ട്, പുരോഗതിയിലേക്ക് കടക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നതിന്റെ തെളിവാണത്. കമന്റുകളൊക്കെ തെറിയായിരിക്കും, കാരണം ഇത്തവണ മൊത്തം ഉസ്താദിനെയാണ് റോസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായി, അപ്പൊ അങ്ങനെ ഇവരേറെ പുരോഗമിച്ചിട്ടുണ്ട്, ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇവർക്ക്. പെണ്ണിനെ വിദ്യാഭ്യാസമാകാം, പെണ്ണിനെ എന്തുകൊണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പാടില്ല രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം? ശരി, പെണ്ണ് സ്റ്റേജിൽ കയറിയപ്പോഴേക്ക് വിലക്കിയ മുസ്ലിയാരുടെ മുന്നിൽ തന്നെ മോണോ ആക്ട് അവതരിപ്പിച്ച ഒരു മുസ്ലിം പെൺകുട്ടിയെ കുറിച്ച് നിങ്ങൾ കണ്ടിരുന്നോ? അതേ വിഷയം തന്നെ. ആരാണ്ടാ നിന്നോട് സ്റ്റേജിൽ കയറാൻ പറഞ്ഞത്? അതാണ്, നമ്മൾ എവിടെയാണോ അതിർവരമ്പുകൾ ഇടുന്നത്, ആ അതിർവരമ്പുകൾ പൊട്ടിച്ചെറിഞ്ഞ് മുന്നോട്ട് പോകാൻ ഒരു വിഭാഗം ആളുകൾ തയ്യാറാകും, തയ്യാറാകണം. എന്നാലേ നമ്മൾ വിചാരിക്കുന്ന രൂപത്തിലുള്ള ഒരു മാറ്റം നമ്മുടെ നാട്ടിലുണ്ടാകും. അപ്പോ സ്ത്രീ സുരക്ഷ ഒരു സംസ്കാരമാണെന്നും അത് വീടുകളിൽ നിന്ന് തുടങ്ങണം എന്നുമുള്ള പറച്ചിലുകളോടൊന്നും നമുക്ക് യോജിക്കാൻ പറ്റില്ല. സ്ത്രീ സുരക്ഷ, സ്ത്രീ സംരക്ഷണം എന്ന വാക്ക് തന്നെ സ്ത്രീ എന്തോ ദുർബലയാണ്, അവളെ സംരക്ഷിക്കാൻ അവൾക്ക് കഴിവില്ല, കൂട്ടിലിട്ട് വളർത്തണം, അതല്ലെങ്കിൽ കഴുത്തിൽ ഒരു ചങ്ങലയും ഇട്ട് അതിന്റെ അറ്റം ഒരു പുരുഷൻ പിടിക്കണം എന്ന ഒരു മറുധ്വനി ഇതിനകത്തുണ്ട്. സ്ത്രീകൾക്കും പുരുഷന്മാരെ പോലെ തന്നെയുള്ള എല്ലാ മനുഷ്യാവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും ഉണ്ട്, അത് നമ്മൾ മനസ്സിലാക്കണം. അത് പെണ്ണ് ആണ് എന്ന വിവേചനമില്ലാത്ത രൂപത്തിലുള്ള ഒരു കൾച്ചർ രൂപപ്പെടേണ്ടത് വീട്ടിനകത്ത് നിന്നാണ്. കുട്ടികളിലെ ലിംഗസമത്വം, എതിർലിംഗത്തെ പറ്റിയുള്ള അറിവുകൾ, ലൈംഗിക വിദ്യാഭ്യാസം, സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ അവരിടപഴകിക്കോട്ടെ. അങ്ങനെ ഒരുപാട് സംസ്കാരങ്ങൾ നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്നും തുടങ്ങേണ്ടതിന് പകരം മദ്രസകളിൽ പോലും മറയിട്ട് പഠിപ്പിക്കുന്ന ഒരു വിദ്യാഭ്യാസത്തിൽ നിന്നും ഒരു മുസ്ലിം പെൺകുഞ്ഞ് എന്താണ് ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്? ഒരു തോക്കുമെടുത്ത് ചൂണ്ടി സ്ത്രീയെ ഇങ്ങനെ എപ്പോഴും തോക്കിന്റെ തുമ്പില് മുനയിൽ നിർത്തുക, അങ്ങനെ അവളെ നടത്തി താറാക്കൂട്ടങ്ങളെ ഒരു കമ്പുകൊണ്ട് തെളിച്ചു കൊണ്ടുപോകുന്നത് പോലെ, അങ്ങനെ ഒരു പെണ്ണിനെ തെളിച്ചു കൊണ്ടുപോകുന്നതാണോ ഇസ്ലാം മനസ്സിലാക്കുന്ന സ്വാതന്ത്ര്യം? പെണ്ണിന്റെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം കണ്ടാൽ ഉടനെ തന്നെ ആർക്കാണെങ്കിലും പെട്ടെന്ന് വൈകാരികതകൾ ഉണ്ടാകും. അതുകൊണ്ട് പെണ്ണെപ്പോഴും മുഖം മറയ്ക്കണം, ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും മറയ്ക്കണം,
അവളുടെ തലമുടി പുറത്ത് കാണാൻ പാടില്ല, അവളുടെ സംസാരം പുറത്ത് കേൾക്കാൻ പാടില്ല. അങ്ങനെയൊക്കെ വരുമ്പോഴല്ലേ കുട്ടികൾ കൂടുതൽ 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 എന്തുകൊണ്ട് എന്തുകൊണ്ട് എന്തുകൊണ്ട്. ഇന്നത്തെ മക്കൾക്കൊക്കെ ക്യൂരിയോസിറ്റി ആണല്ലോ, അവരപ്പോഴല്ലേ ആ രൂപത്തിലേക്ക് ചിന്തിക്കാൻ തയ്യാറാകും. അപ്പോ പെണ്ണിനെ ആ കാലഘട്ടത്തെ പോലെ ഇന്ന് വെറുമൊരു വിൽപ്പന ചരക്കാക്കി കിട്ടില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഉസ്താദന്മാർ ഇന്ന് പ്രഭാഷണങ്ങളിലൂടെ യൂട്യൂബ് ചാനലുകളിലൂടെയും ഒക്കെ സ്ത്രീകളെ എന്താണ് ഇസ്ലാം എന്ന് പഠിപ്പിക്കാൻ തുടങ്ങി. അത് മുമ്പൊക്കെ ആണെങ്കിൽ ഈ റെക്കോർഡിംഗ് സൗകര്യങ്ങൾ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ചിലപ്പോൾ ടേപ്പോ അതല്ലെങ്കിൽ കാസറ്റോ ഒക്കെ ഇടാൻ സൗകര്യം വളരെ വളരെ വിരളമായ ആളുകൾക്ക് മാത്രമേ ലഭിക്കൂ. അങ്ങനെ മാത്രമേ അവർക്ക് ഇതൊക്കെ കാണാനും കേൾക്കാനും സാധിച്ചിരുന്നുള്ളൂ. ഇന്നതല്ല, ഇന്ന് സ്ത്രീകൾക്ക് സോഷ്യൽ മീഡിയയിലൂടെ കേട്ടത് തന്നെ വീണ്ടും കേൾക്കാനും കണ്ടത് തന്നെ വീണ്ടും കാണാനും പല വിഷയങ്ങളെ സംബന്ധിച്ചും അന്വേഷിച്ച് ചെന്ന് അതിൻ്റെ നൂലാമാലകൾ ഇഴകീറി പരിശോധിച്ചു മനസ്സിലാക്കാനും സാധിക്കുന്ന ഒരു സാഹചര്യം ഇന്നുണ്ട്. അതുകൊണ്ട് പെണ്ണിനോട് വല്ലാതെയൊന്നും ഇവരുടേതൊന്നും നടക്കില്ല. ഞാൻ നിങ്ങൾ ശ്രദ്ധിക്കണം, എന്തുകൊണ്ടാണ് ഇസ്ലാമിനെ ഇങ്ങനെ നിങ്ങൾ വിമർശിക്കുന്നത് എന്ന് ചോദിച്ചിട്ട് പതിവ് പോലെ തന്നെ ഇപ്പോഴും പലരും വന്നിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, എനിക്ക് പ്രത്യേകിച്ച് ഇസ്ലാമിനെ വിമർശിക്കണം എന്നൊന്നും യാതൊരു താല്പര്യവുമില്ല. ഇപ്പോൾ ഒരുപാട് മതങ്ങളുണ്ട് നമുക്ക് ചുറ്റും. ഈ മതങ്ങളിൽ എങ്ങാനും ഇത്രയും സെക്സും കളിയും കുളിയും വൾഗർനെസ്സും പറഞ്ഞ് മറ്റേതെങ്കിലും ഒരു മതം വളർത്താനോ പ്രചരിപ്പിക്കാനോ ആളുകൾ ശ്രമിക്കുന്നുണ്ടോ നോക്കി ഉസ്താദന്മാരല്ലാതെ? ഏ ബ്രുട്ടോ, വിട്ടോ, ബോറടിക്കുന്നെങ്കിൽ വിട്ടോ, ഇത് നിനക്കുള്ളതല്ല. നിനക്ക് ബോറടിക്കാതെ എന്റർടൈൻമെന്റ് ചെയ്യുന്ന ചാനലുകളും ലൈവുകളും എമ്പാടുമുണ്ട്, വിട്ടോ, ആരും പറഞ്ഞിട്ടില്ല നിന്നോട് ഇവിടെ നിൽക്കാൻ. അപ്പോ ഒരു പെണ്ണിനെ കിടപ്പറയിൽ ഭർത്താവ് എങ്ങനെ ഉപയോഗിക്കണം, എങ്ങനെ കിടത്തണം എന്നുവരെ ഇസ്ലാം പഠിപ്പിക്കുന്നു എന്ന രൂപത്തിൽ ഉസ്താദുമാര് പബ്ലിക്കിൽ വന്ന് പ്രഭാഷണം നടത്തുവാണ്. കേൾക്കുക. അതുകൊണ്ടാണ് ഞാൻ ആ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്, ഈ പുസ്തകം, ഈ ഇസ്ലാം കമ്പിക്കഥയല്ല എന്ന് പറയാൻ ധൈര്യമുള്ള ആളുകൾ കമന്റിൽ വരാൻ പറഞ്ഞത് അതുകൊണ്ടാണ് കേട്ടോ. കേൾക്കുക. പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുകയാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയുമായി എങ്ങനെ വേണമെങ്കിലും ബന്ധപ്പെടാം. ഇതുവരെ പെണ്ണിന്റെ ഗുഹ്യഭാഗം എന്ന് പറഞ്ഞാൽ അറള് പോലെയാണ്, അത് ഭൂമിയാണ്. നാം അതിലേക്ക് വിസർജിപ്പിക്കുന്ന ഇന്ദ്രിയത്തുള്ളികളുണ്ടല്ലോ, അത് വിത്തുകളാണ്, വിത്തുകളാണ്. വിതറിക്കഴിഞ്ഞാൽ അതിലൂടെ നമുക്ക് ലഭിക്കുന്നത് വിളകളാണ്, വിളകളാണ്, ആ വിളകളാണ് സന്താനങ്ങൾ. അതുകൊണ്ട് നിങ്ങളുടെ ഭൂമിയാണ് നിങ്ങളുടെ